തീവ്രയുദ്ധ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസികൾക്ക് ആത്മീയ പോഷണം ഏകാൻ യജ്ഞിക്കുന്ന ഉക്രൈൻ വൈദികളുടെ സേവനങ്ങൾ ശ്രദ്ധേയമാകുന്നു. ലോഹയ്ക്ക് മുകളിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് ഉക്രൈൻ തലസ്ഥാനമായ കീവിലുള്ള കുടുംബങ്ങൾക്കും സൈനികർക്കും ഇടയിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഫാദർ ആൻഡ്രി ബോഡ്നാറുക് എന്ന ഗ്രീക്ക് കത്തോലിക്ക വൈദികൻ. ഉക്രൈനിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഏറ്റു ദ ചർച്ച് ഇന്നീടിൻ്റെ സ്റ്റൈപ്പൻ ലഭിക്കുന്ന 2000 വരുന്ന കത്തോലിക്ക വൈദികൾ ഒരാളാണ് ഫാദർ ആൻഡ്രി. ബോംബ് ഷെൽട്ടറുകളിൽ പോയി ആരാധനക്രമാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക, വിശുദ്ധ കുർബാന നൽകുക, യുദ്ധത്തിന്റെ ഭീകൃതിയിൽ വിഷമിക്കുന്ന കുട്ടികളെയും മുതിർന്നവരെയും ആശ്വസിപ്പിക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അച്ഛൻ്റെ ഓരോ ദിനവും കടന്നു പോകുന്നു. വിവിധ സംഘടനകളുടെ പിന്തുണയോടെ സഹായ വിതരണവും അച്ഛൻ നിർവഹിക്കുന്നുണ്ട്. ദൈവത്തോട് ചേർന്നു നിന്ന് സഭയെയും മനുഷ്യരെയും സേവിക്കുകയാണ് എന്റെ ദൗത്യം. പ്രതിസന്ധിയുടെ കാലത്തും ഞാൻ അതുതന്നെ തുടരുന്നു, ഫാദർ ആൻഡ്രി പറയുന്നു. കീവിലെ ജനത പരസ്പര സേവനത്തിലൂടെ സ്നേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവെന്ന അഭിപ്രായമാണ് ഫാദർ ആൻഡ്രിക്കുള്ളത്. വിശ്വാസികൾ ഒത്തുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം, പ്രാർത്ഥനയും നിശബ്ദതയും കഠിനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാൻ തന്നെ സഹായിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഫാദർ ആൻഡ്രിയെ സഹായിക്കാൻ ഏതാനും വൈദികരും കന്യാസ്ത്രീകളും ഒപ്പമുണ്ട്. യുദ്ധത്തിന്റെ കെടുതികൾ തുടർച്ചയായി അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന വിശ്വാസരാഹിത്യവും നിരാശയും ജനങ്ങളിൽ നിന്നും ദൂരെ അകറ്റാൻ ഫാദർ ആൻഡ്രിയെ പോലുള്ളവരുടെ ഇടപെടലുകൾ സഹായകരമാകുന്നുണ്ട്.